റിലീസ് ചെയ്ത് ഏകദേശം 3 വർഷങ്ങൾ കഴിഞ്ഞിട്ടും മായാനദി ഇന്നും പലർക്കും ഒരു നൊമ്പരമാണ്. അതിയായി പ്രണയിച്ചവർക്ക്, പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആ സ്നേഹം തിരികെ ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവരിലെല്ലാം ഇപ്പോഴും ഒരു മാത്തനുണ്ടാകും. നാളുകൾ കഴിഞ്ഞിട്ടും ഇന്നും സ്റ്റാറ്റസുകളിൽ മാത്തൻ സ്ഥാനം പിടിക്കുന്നത് തിരികെ ലഭിക്കാതെ പോയ ഒരുപാട് ആളുകളുടെ പ്രണയത്തിൻ്റെ രക്തസാക്ഷിയായ ഒരുവനായതുകൊണ്ടാണ്. മായാനദി എന്ന ടൈറ്റിലിൽ തന്നെ ഒരുപാട് നിഗൂഢതകളും നൊമ്പരങ്ങളും പേറിയാണ് ഈ സിനിമ തുടങ്ങുന്നത്. സിനിമയുടെ ആദ്യം മുതലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ആ ക്ലൈമാക്സ്. മാത്തനെ പറ്റി എല്ലാം അറിയാവുന്നത് ആ ഒരു തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്കാണ്. മാത്തനെ അവർ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അപ്പു അവനെയും പ്രതീക്ഷിച്ച് റെസ്റ്റോറൻറ്റിലിരിക്കുകയാണ്. തൻ്റെ അപ്പുവിനോടുള്ള അതിയായ സ്നേഹത്തെപ്പറ്റി ഏറ്റവും ഒടുവിലായി പോലീസുകാരോട് മരണപ്പെടുന്നതിന് മുമ്പ് അവൻ പറയുമ്പോൾ അടുത്തിടെ വിവാഹം കഴിഞ്ഞ ഹരീഷ് എന്ന പോലീസുകാരൻ്റെ മുഖഭാവം ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും ഒടുവിൽ മാത്തനെ കൊന്നു കളയുമ്പോൾ ഈ നടന്നതിനെല്ലാം ഒരു ഇൻവിസിബിൾ സാക്ഷിയാവുകയാണ് കാടിനകത്തെ ആ ഒരു നദി. ഒരുപാട് സത്യങ്ങളും ഉത്തരങ്ങളും പലരുടെയും പ്രതീക്ഷകളും അവസാനിക്കുന്നത് ആ നദിയെ സാക്ഷിയാക്കിയാണ്. നദിയുടെ ഒഴുക്ക് നിലയ്ക്കാത്തിടത്തോളം ആ സത്യങ്ങളും അപ്പുവിൻ്റെ മാത്തൻ വരുമെന്ന പ്രതീക്ഷയും മായാതെ കിടക്കും. അതാണ് മായാനദി എന്ന ടൈറ്റിൽ. അതിതീവ്രമായ പ്രണയം മാത്രമാണ് മാത്തന് അപ്പുവിനോട്. അതുകൊണ്ട് മാത്രമാണ് എത്രമാത്രം അവഗണനകളും ഒഴിവാക്കലുകളും ആട്ടിപ്പായ്കലുകളും കിട്ടിയിട്ടും അവൻ വീണ്ടും 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 അവളുടെ അടുത്തേക്ക് ചെന്നത്. എന്നാൽ അപർണ മാത്തനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അവളുടെ സ്വപ്നങ്ങൾ മാത്രമാണ് അവൾക്ക് ഏറ്റവും വലുത്. അതിനു മുകളിലേക്ക് ഒരിക്കലും മാത്തനോ അവൻ്റെ സ്നേഹമോ അവൾ പരിഗണിച്ചിട്ടില്ല. ചിത്രത്തിൽ മാത്തനെ അപർണ അങ്ങോട്ട് ഫോൺ വിളിക്കുന്നതായിട്ട് കാണിക്കുന്നത് ഒരൊറ്റ തവണ മാത്രമാണ്. അവളുടെ ഏറ്റവും വലിയ സ്വപ്നമായ നായികാപദത്തിലേക്കുള്ള ലക്ഷ്യത്തിൽ കാലിടറുമ്പോൾ ആത്മവിശ്വാസത്തിനായി മാത്തനെ വിളിക്കുന്നു. അവളുടെ സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ മാത്തൻ വെറുമൊരു ടൂൾ മാത്രമായിരുന്നു. എന്നാൽ തിരിച്ചുള്ള മാത്തൻ്റെ സ്നേഹം അതിതീവ്രവും പരിശുദ്ധവും. സമീറയുടെ നേവൽ സീൻ എക്സ്പോസ്ഡായി അവളുടെ ഇക്കാക്ക വലിയ ഇഷ്യൂ ആക്കിയതുകൊണ്ട് മാത്രമാണ് സമീറ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും സ്വയം ക്വിറ്റ് ചെയ്തത്. ആ ഒരു ഗ്യാപ്പിലാണ് അപ്പു ഹീറോയിനാകുന്നത്. കമ്മിറ്റ്മെൻറ്റ് തീരെയില്ലാത്ത അപർണ തന്നെയാകാം തൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അത്തരമൊരു ചതി ചെയ്തതെന്ന് നമുക്ക് ചിന്തിച്ചൂടെ? തന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന, കാമുകന് വേണ്ട വില നൽകാത്ത അപർണയുടെ ഒരു ഹിഡൻ ഗ്രേഷ്യേഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ വെളിവാകുന്നത്. അപർണ മാത്തനെപ്പറ്റി കൂട്ടുകാരോട് പറയുന്നൊരു സംഭവമുണ്ട്. ചെറുപ്പത്തിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച മാത്തൻ്റെ കുടുംബത്തിൽ നിന്നും മാത്തൻ മാത്രമാണ് രക്ഷപ്പെട്ടത്. പൂച്ചയുടെ ജന്മമാണത്രേ. സിനിമയുടെ തുടക്കം തന്നെ കൂട്ടത്തിലുള്ള എല്ലാവരും കൊടൈക്കനാലിലുള്ള ഹോട്ടലിൽ വെടിയേറ്റ് മരിച്ചപ്പോഴും രക്ഷപ്പെടുന്നത് മാത്തൻ മാത്രമാണ്. അതുപോലെ ഏറ്റവും ഒടുവിൽ ക്ലൈമാക്സിൽ ആ കാട്ടിൽ വെച്ച് അവർ മാത്തനെ വെടിവെക്കുമെങ്കിലും മാത്തൻ അവിടെ നിന്നും രക്ഷപ്പെട്ടേക്കാം. സിനിമയുടെ ടെയിലെൻഡിൽ അപർണ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്നും ആപ്സ് എന്ന് മാത്തൻ വിളിക്കുന്നത് അപർണയുടെ തോന്നലല്ല, ശരിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവിടെ എത്തിച്ചേർന്ന മാത്തനാണത്. അപർണയുടെ ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടും പരിശോധിച്ചാൽ അപർണ ഒരു നുണ പറയുന്ന ആളാണെന്ന് മനസ്സിലാക്കാം. ഓഡീഷന് പോകുന്ന സമയത്ത് തുടക്കം തന്നെ ബിടെക് ഡ്രോപ്പ് ഔട്ടായ അവൾ ബിടെക് ഗ്രാജുവേറ്റ് ആണെന്ന് കള്ളം പറയുന്നുണ്ട്. അഡ്മിഷൻ്റെ പേരിൽ പണം തട്ടിച്ചതിൻ്റെ പേരിലാണ് മാത്തനും അപർണയും തെറ്റുന്നത്. എന്നാൽ ആ പണം തിരിച്ചു നൽകിയെന്നും മാത്തൻ പറയുന്നുണ്ട്. രണ്ടുപേരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുമ്പോൾ മാത്തൻ സത്യം പറഞ്ഞതാകാനാണ് ചാൻസ്, അപർണ കള്ളം പറഞ്ഞതുമാകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. മായാനദി എന്ന പേര് ഒരല്പം ഫാൻറ്റസിയാണ്. സിനിമയിൽ പലയിടത്തും ഫാൻറ്റസി എന്ന ടേം വരുന്നുണ്ട്. ഉദാഹരണമായി അപർണ ഒടുവിൽ അഭിനയിക്കുന്ന ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒപ്പമുള്ള ചിത്രവും ഒരു ഫാൻറ്റസിയാണ്. അതുകൊണ്ട് തന്നെ ഒരല്പം ഫാൻറ്റസിയായി ചിന്തിച്ചാൽ സിനിമയിൽ നിന്നും ഒരു കാര്യം കിട്ടും. പല രാത്രികളിലും മാത്തന് ഉറക്കം കിട്ടാറില്ല. ചില സ്റ്റഡികളിൽ പറയുന്നത് നമ്മൾ കുറച്ചുറങ്ങിയാൽ പിറ്റേന്നുള്ള ഉറക്കത്തിൽ നമ്മുടെ സ്വപ്ന ദൈർഘ്യം കൂടുതലായിരിക്കുമെന്നാണ്. ഒരുപക്ഷെ മാത്തനും അപർണയും തമ്മിലുള്ള പല രംഗങ്ങളും ഉറക്കമില്ലാത്ത രാത്രികൾ കഴിഞ്ഞുള്ള ദിവസങ്ങളിലെ മാത്തൻ്റെ സ്വപ്നം മാത്രമായിരിക്കും. ഇതെല്ലാം ഒരു വൈൽഡ് ഗസ് മാത്രമാണ്. പ്രേക്ഷകന് ഏത് വിധേനയും ചിന്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പുറത്ത് സിനിമയിൽ നിന്നും വെറുതെ ഊഹിച്ചെടുത്ത ചില യാഥാർത്ഥ്യങ്ങൾ.